എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് അറിയാം. അപ്പം ഓണമൊക്കെ അടിപൊളിയായി നടക്കട്ടെ, അതിൻ്റെ കൂടെ നമ്മളൊന്ന് സേഫായിരിക്കും വേണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സ്കെച്ച് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഇത് എങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നതെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ സാരിയിലാണ് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഏത് ഭാഗത്താണ് നമുക്ക് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗമൊന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുക. ഞാൻ ഇപ്പം സാരീൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതാ ഈ ഒരു നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ച ആ പേപ്പറിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കാർബൺ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് യെല്ലോ കളർ കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ബാക്കിൽ എന്താ പറയുക, സാരിയിൽ സ്കെച്ച് വരില്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സ്കെച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതാ ഇതുപോലെയാണ് അപ്പം കിട്ടുക. ഇനി നമ്മൾ ഇതിൽ റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇതാ ഇതുപോലെ റിങ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റിങ് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സാരി ഒന്ന് ജസ്റ്റ് നോർത്തി വെച്ചിട്ട് എന്താ പറയുക, ഇളകി പോരാത്ത രീതിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ നമ്മൾ അതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പം താഴെ, അതായത് സാരീൻ്റെ അടിയിലായിട്ട് കളറാവുമെന്ന് ശ്രദ്ധിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേസ് കളറായിട്ടാണ് നമ്മൾ യെല്ലോ കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളേഴ്സ് പറയുന്നത് യെല്ലോ, റെഡ്, ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്, ഇത്രയും കളേഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് അതിന് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു കളറ് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു യെല്ലോ കളറ് ഫുള്ളായിട്ട് ബേസ് കളറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു യെല്ലോ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുൻപായിട്ട് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് മ്യൂറൽ പെയിൻറ്റിങ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്താ പറയുക, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്, ആ കിളിൻ്റെ ഭാഗം ഒഴിച്ച്. ഇനി നമ്മൾ എവിടേക്കാണോ റെഡ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് റെഡ് കൊടുക്കാം. ഇനി നമ്മൾ മാലേൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പൂവിൻ്റെ ഭാഗത്തുമായിട്ട് റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കളർ കൊടുക്കുമ്പോൾ പുറത്തേക്ക് ആവാത്ത രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. കുറച്ച് നീറ്റായിട്ട് വേണം കൊടുക്കാൻ. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഇനി ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കിളീൻ്റെ ഭാഗത്തായിട്ട് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേറെ എവിടേക്കാണോ നമുക്ക് ഗ്രീൻ കളർ വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ആ പൂവിൻ്റെ ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസ് ഒന്ന് എന്താ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷെയ്ഡ് പോലെ ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. നമ്മുടെ മൂക്കൊക്കെ ഒന്ന് എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേപോലെ ഷെയ്ഡ് പോലെ കൊടുക്കുകയാണ് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാ നമ്മൾ ഷെയ്ഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ബോർഡർ കൊടുക്കുകയാണ് കേട്ടോ. റെഡ് കളർ കൊണ്ട് എവിടേക്കാണോ വേണ്ടത് അവിടെ എല്ലാമായിട്ട് നമ്മൾ ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡ് കളർ കൊണ്ട് ബോർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് മുടീൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വേറെ നമ്മളെ ഈ ഒരു കിരീടം വരുന്ന ഭാഗത്ത്, അതുപോലെ പൂവിൻ്റെ ഭാഗത്തെല്ലാം ആയിട്ട് ഒരു ബോർഡർ പോലെ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ബോർഡർ കൊടുക്കുന്നത്. ഒന്ന് എടുത്ത് നിൽക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കിരീടത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പൂവിൻ്റെ ഭാഗത്തെല്ലാം ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് ബോർഡർ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബോർഡർ കൊടുക്കുകയാണ്.
അപ്പോൾ ആ ബോർഡറെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഫേസിൻ്റെ താഴിൻ്റെ ഭാഗത്തും കമ്മലൊക്കെ നമ്മൾ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഈ ഒരു കണ്ണും മൂക്കും പിരിതും എല്ലാം വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബോർഡർ കൊടുക്കുന്നത്, പിരിതം വരയ്ക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിൻ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പം എന്താ ഫാബ്രിക് പെയിൻറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ എടുക്കാൻ. അപ്പം നമ്മൾ എന്താ പറയുക, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രെഡായി പോകും, ക്ലോത്ത് ആയതുകൊണ്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്പ്രെഡായി പോകും, അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് പെയിൻറ്റിൽ മുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വെള്ളത്തിന് മുക്കി അതൊന്ന് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റിൽ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ പുരികം കണ്ണെല്ലാം ഏകദേശം വരച്ച് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ മൂക്കാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ ചുണ്ടിൻ്റെ ഈ നടുഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ ബ്ലാക്ക് കൊണ്ട് ബോർഡർ ഇട്ട് കൊടുക്കുന്നത്. മുകൾ ഭാഗവും താഴെ ഭാഗവും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ചുണ്ടിന് മുകളിലായിട്ട് പിങ്ക് കളറാണ് കൊടുക്കുന്നത് ചുണ്ടിലായിട്ട്, അതായത് മുകൾ ചുണ്ടിലായിട്ടും താഴത്തെ താഴെ ഭാഗത്തുമായിട്ട് നമ്മൾ പിങ്ക് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചുണ്ടിൽ കളറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പിങ്ക് കളറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് കളറ് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ മുടിൻ്റെ മുകളിലായിട്ട്, അതായത് ആ ഒരു ബോർഡർ വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ യെല്ലോ കളറിൽ വൈറ്റ് ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അതാ കണ്ണിൽ ഞാൻ കൃഷ്ണപാണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗോപി പൊട്ടാണ് തൊട്ട് കൊടുക്കുന്നത്. റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തൊട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബോർഡറായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് കൊടുക്കുകയാണ്. തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഇനി നമ്മൾ ഈ ഒരു ഗോപിൻ്റെ നടുക്കായിട്ട് യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഒരു വര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മ്യൂറൽ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ എടുക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാൻ. അപ്പോൾ അതാ നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ഞാൻ വീഡിയോ കാണാം. അതേക്കും ബൈ.